സംസ്ഥാനത്തെ കോൺഗ്രസ് ഘടകത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പ്രതിസന്ധി ഇങ്ങനെ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. കോൺഗ്രസിലെ പഴയ ഗ്രൂപ്പുകൾ ഇപ്പോൾ സജീവമായിരിക്കുന്നു. പണ്ടത്തെ പോലെ അവർ വിഘടിച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. AI ഗ്രൂപ്പുകൾ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. അവർ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ഹൈക്കമാൻഡിനെ പരാതിയുമായി സമീപിച്ചിരിക്കുന്നു. ഗ്രൂപ്പുകൾക്ക് പരാതിയുള്ളത് VD സതീശനെതിരെയാണ്. കെ സുധാകരനെതിരെയും പരാതികളുണ്ട്, പക്ഷേ അത്ര ശക്തമല്ല എന്ന് മാത്രം. VD സതീശനാണ് ഒരു പ്രധാന ശത്രുവായി നിൽക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ കഴിഞ്ഞ ദിവസം MM ഹസൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോഴത്തെ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി MM ഹസനും അതുപോലെ തന്നെ I ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിൽക്കുന്നു. ഇവരാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത്. കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഇവരുമായി നേരിട്ട് ചർച്ച നടത്തിയെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല, പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. AI ഗ്രൂപ്പുകളുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതേ ദിവസം തന്നെ കെ സുധാകരൻ ഒരു സമവായ നീക്കവുമായി രംഗത്തെത്തി. ഈ ഗ്രൂപ്പ് നേതാക്കളുമായി, അതായത് രമേശ് ചെന്നിത്തലയും MM ഹസനുമായി കെ സുധാകരൻ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. നേതാക്കൾ പരാതിയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ്റെ ഒരു പ്രതികരണം വരുന്നത്. അദ്ദേഹം രണ്ട് ഗ്രൂപ്പുകളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പുനഃസംഘടനയുമായുള്ള പരാതികളാണ് ഗ്രൂപ്പുകൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതിലാണ് അദ്ദേഹം ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നേതാക്കൾക്കെതിരെ. ഇത്രയും കാലം എല്ലാം അനുഭവിച്ച് എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി തരം പോലെ ഗ്രൂപ്പ് കളിച്ച നേതാക്കൾ ഇനിയും പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ സഹതപിക്കുക എന്നല്ലാതെ എന്തു പറയാൻ എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത്. നേതാക്കൾ തന്നെയാണ് പാർട്ടിയെ നശിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രവർത്തകർ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഏത് നേതാക്കൾക്കാണ് ഗ്രൂപ്പ് പ്രവർത്തനം പുനഃപരിശോധിക്കണമെന്ന് തോന്നാതിരിക്കുക എന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള KPCC അധികാരത്തിലെത്തിയത്. അതിനൊപ്പം തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയിരുന്നതും. ഇവർ ഒരുമിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ പൊളിച്ചു പണിയും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത് പക്വതയില്ലായ്മയാണെന്നാണ് സുധാകരൻ ഇപ്പോൾ നേതാക്കൾക്കെതിരെയുള്ള വിമർശനത്തിൽ പറയുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ്. ഹൈക്കമാൻഡിൽ വിശ്വാസമുള്ളവർക്ക് അവരെ കാണാം, അതിൽ പരാതിയൊന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ തേടേണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, നേതാക്കൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ പാർട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കവും നടപടിയും പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ളതല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നും സുധാകരൻ പറയുന്നു. വളരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഐക്യം നഷ്ടപ്പെട്ടു എന്നാണ് MM ഹസൻ പറഞ്ഞത്. ഇത് ബാലിശമായ ഒരു പ്രസ്താവനയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ജനാധിപത്യപരമായ രീതിയിൽ ഒരു പുനഃസംഘടന നടത്തിയിട്ടില്ല. ഇതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ഒറ്റ ലിസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്, അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിലേറെ പേരുടെ ലിസ്റ്റ് വന്നതിൽ മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സുധാകരൻ പറയുന്നു. ഇവിടെ മറ്റൊരു ഗ്രൂപ്പും ഇല്ല. ഈ പറഞ്ഞവരൊക്കെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ സ്ഥിതി എന്തായിരുന്നുവെന്നും കെ സുധാകരൻ ചോദിക്കുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ലിസ്റ്റ് കൊടുക്കലായിരുന്നു തങ്ങൾ ചെയ്തത്. എല്ലാ വിഭാഗത്തിൻ്റെയും ആളുകളെ ഉൾപ്പെടുത്തി ഉപസമിതി ഉണ്ടാക്കി അവരുണ്ടാക്കിയ ലിസ്റ്റ് അംഗീകരിച്ചതാണോ തങ്ങൾ ചെയ്ത തെറ്റെന്നും സുധാകരൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവസാനവട്ട ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് പരാതി. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എന്നും സുധാകരൻ പറയുന്നുണ്ട്. ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം VD സതീശനും പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ അടുത്ത ദിവസം കേരളത്തിൽ എത്തുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഏറ്റവും കൂടുതൽ MPമാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്ന് 18 കോൺഗ്രസ് MPമാർ പാർലമെൻറ്റിലുണ്ട്. പുനഃസംഘടനയുടെ പേരിലാണ് എന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ അങ്ങനെ ഉണ്ടാവില്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വീണ്ടും പഴയ ഗ്രൂപ്പുകൾ, ഉറങ്ങിക്കിടന്ന ഗ്രൂപ്പുകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. അവർ വീണ്ടും പ്രശ്നങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഉള്ളത്. ദേശീയ നേതൃത്വം എന്തായാലും ഈ ഗ്രൂപ്പ് യുദ്ധത്തിന് ചെവി കൊടുക്കാൻ തയ്യാറാവില്ല എന്നാണ് വരുന്ന സൂചനകൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിച്ചു വരികയാണ്. അങ്ങനെ തന്നെ കേരളത്തിലെ പ്രതിസന്ധിയും പരിഹരിക്കാനുള്ള ശ്രമമാകും ദേശീയ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക.